നമ്മളിപ്പോൾ നമുക്ക് കലം ഉണ്ടാക്കാനുള്ള മുള വെട്ടാൻ പോവുകയാണ് കേട്ടോ. നല്ലൊരു പച്ച മുള തന്നെ നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിക്കൊണ്ട് നമ്മൾ ചെറിയൊരു മുളം കൂട്ടം വീടിനടുത്തുണ്ട്. അതിനടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിന് മുറിച്ചെടുത്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം. മുള വെട്ടിയെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ആക്സ് ബ്ലേഡാണ് ഉപയോഗിച്ചത്. അത് കൈ പിടിക്കാനൊരു ബലത്തിന് വേണ്ടിയിട്ട് അതിലൊരു ചെറിയൊരു കോട്ടൺ തുണി ചുറ്റി അതിനുശേഷമാണ് നമ്മൾ മുള മുറിച്ചെടുത്ത് ഏകദേശം ഒരു 4-5 മുള ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കത്തി. ഈ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മുളയുടെ സൈഡിൽ ഇതുപോലെ കുറച്ച് പതിയെ അല്ല കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി. മുറിക്കുമ്പോൾ നല്ല വൃത്തിയിൽ സാവധാനം മുറിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ ഒരു കലമുണ്ടാക്കുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ ചെയ്യണ്ടേ. അപ്പം നല്ല ഭംഗിയിൽ നല്ല വൃത്തിയായിക്കൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ നോക്കി സാവധാനം കൈ മുറിയാതെ ചെയ്യുക. കൈ മുറിയെടുത്തിട്ടാ ഒരു ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ കലമിൻ്റെ മറ്റേ ഭാഗം ഇതായതുപോലെ മുറിക്കുക. കുറച്ച് മുകളിലേക്ക് കയറ്റി മുറിച്ചാലും കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ ആ തലഭാഗം എഴുതുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കുറച്ച് കഴിഞ്ഞാൽ. കാരണം ഇതിപ്പോൾ നിലത്ത് ആ മേശയിൽ കുത്തിയിട്ടൊക്കെ അതിൻ്റെ ആ തലഭാഗം ചെറുതായിട്ടൊന്ന് ജാമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മുറിച്ച് കളയണം. അപ്പോൾ അതിനു വേണ്ടി കൊണ്ട് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ മുകളിലേക്ക് കയറ്റി മുറിക്കുകയാണെങ്കിൽ അവസാനം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു കലമിൻ്റെ തലഭാഗം കുറച്ച് തോന്നെ നമുക്ക് നഷ്ടപ്പെടില്ല. അതുപോലെ സൂക്ഷിച്ച് കുറച്ച് മുകളിലേക്ക് കയറ്റിട്ട് തന്നെ മുറിക്കുക. നമ്മുടെ ജോലി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി അധികമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇത്ര മതി. ഇനി ഇതിൻ്റെ അവസാനം ഈ തുമ്പ് എഴുതാനുള്ള ഭാഗം അതൊന്ന് നമുക്ക് ചെത്തിയെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചെരിവിലുണ്ടായി ചെരിവുണ്ടായിക്കോട്ടെ. ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കുക. ഓക്കെ, അത് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്ന് ഇതേപോലെ ചെത്തിയെടുക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹോംമെയ്ഡ് കലം റെഡി ആയിട്ടുണ്ട്.